അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ വന്നുപോയ സകല അപരാധങ്ങളും ഈ പരിശുദ്ധമായ മാസത്തിന്റെ ദിനത്തിന്റെ ഹക്കു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുപുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിനായി ജീവിച്ച് പരിപൂർണമായ വിശ്വാസിയായി ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി എത്തിയിട്ടുള്ള മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങളേതുമില്ലാതെ അമലുകൾ പൂർത്തിയാക്കാനും നാട്ടിൽ തിരിച്ചെത്താനും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പരിശുദ്ധമായ മക്കയിൽ എത്തിയിട്ടുള്ള മുഴുവൻ ഹാജിമാരും ഇന്ന് അറഫ മൈതാനിയിൽ ഒരുമിച്ചു കൂടുകയാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ അമലുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ മിനയിലും മുസ്ദലിഫയിലും ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങൾ ഹജ്ജിന്റെ ഭാഗമായി ഹാജിമാർ സന്ദർശിക്കും. പക്ഷേ എവിടെ സംഗമിച്ചാലും എവിടെ എത്തിപ്പെട്ടാലും ഹജ്ജിന്റെ അമലുമായി ബന്ധപ്പെട്ട് ഏത് സ്ഥലത്ത് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള വേദനയേക്കാൾ വലിയ വേദനയാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുക. കാരണം ഹജ്ജിന്റെ അമലുമായി ബന്ധപ്പെട്ട് എവിടെ പോകാതിരുന്നാലും ഏത് അമല് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നാലും അവയൊക്കെയും ഫിദിയയിലൂടെ പരിഹരിക്കാൻ കഴിയും. അതിലുള്ള പ്രാശ്ചിത്യം ചെയ്യലിലൂടെ അവയൊക്കെയും പരിഹരിക്കാൻ കഴിയും. എന്നാൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഹജ്ജ് എന്ന അമല് തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ യാത്ര തന്നെ, ഈ ഹജ്ജിന്റെ യാത്ര തന്നെ നിഷ്ഫലമാണ് അറഫയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ. അതൊരു ദിവസം തങ്ങണമെന്നൊന്നുമില്ല. ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞത് മുതൽ സൂര്യോദയം വരെയുള്ള സമയങ്ങളിൽ, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം, അതൊരു നിമിഷമാണെങ്കിലും ശരി, നിൽക്കണമെന്നില്ല. വാഹനത്തിലാണെങ്കിലും ഉറങ്ങിയ നിലയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അറഫയിൽ ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്ര തന്നെ നിഷ്ഫലമാണ് എന്നാണ് കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പല നാടുകളിൽ നിന്നും ഹജ്ജിന് പോയ ആളുകൾ, പല രോഗങ്ങളിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, അവരെയൊക്കെയും ഈ അറഫ ദിനത്തിൽ ആംബുലൻസിലാണെങ്കിൽ പോലും അറഫ മൈതാനിയിൽ എത്തിച്ചിരിക്കും. കാരണം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഒരു പ്രവർത്തനമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ഈ അറഫയെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ള സഹോദരങ്ങളെ, അറഫയിൽ നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൻ്റെ വില ഈ ലോകത്തൊന്നുകൊണ്ടും വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്നിനും പകരമല്ല എന്നുള്ളതാണ്. അത്രയേറെ ശ്രേഷ്ഠതയുള്ള മഹത്തായ ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഒരു വർഷത്തെ പകലുകളിൽ ഏറ്റവും പുണ്യമുള്ള പകൽ അതാണ് അറഫയുടെ പകൽ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യഖൂലു ഫീ അയ്യാമിൽ അശ്രി ലികുല്ലി യൗമിൻ അൽഫ്, ഓരോ ദിവസത്തിന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും ആ സാധാരണ ദിവസത്തേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അറഫ ദിവസത്തിൻ്റെ ആ അറഫ ദിവസത്തിന് 10000 ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാം, പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ,
മാത്രമല്ല ആകാശ കവാടങ്ങൾ കൂടുതലായി തുറക്കപ്പെടുന്ന ഒരു ദിനമാണ്. ആകാശ കവാടങ്ങൾ കൂടുതലായി തുറക്കപ്പെടുന്ന ദിനം, ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ പാത്രങ്ങളെ സ്വീകരിക്കാൻ ഓരോ ദിനവും 3 പ്രാവശ്യം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് എന്നാണ്. വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല 7 പ്രാവശ്യം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് എന്നാൽ, വഫീ ലൈലത്തി അറഫ 9 മറ എന്നാൽ 9 പ്രാവശ്യം ആകാശ കവാടങ്ങളെ അറഫയുടെ ദിനത്തിൽ തുറക്കപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ചാൽ 1000 വർഷം 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ദിനമാണല്ലോ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകപ്പെടുന്ന അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിശുദ്ധമായ അറഫയുടെ ദിനത്തിൽ നരകമോചനം നൽകപ്പെടുമെന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹദീസ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, ഏത് ഹദീസ്? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നരകമോചനം നൽകുമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനായ നാഫിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത്രേ, ലിൽ മുഅരിഫി ഖാസ്സതൻ അം ലിന്നാസി ആമ്മ, അഥവാ ഈ ആനുകൂല്യം കിട്ടുന്നത്, ഇത്രയേറെ നരകമോചനം കിട്ടുന്നത് അറഫിയിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണോ അതല്ല മുഴുവൻ ആളുകൾക്കുമാണോ? മഹാനവറുകൾ പറഞ്ഞു, ബല്ലിന്നാസി ആമ്മ, മുഴുവൻ ആളുകൾക്കാണ്. അറഫയിൽ സമ്മേളിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല പാപമോചനം കിട്ടുക, ലോകത്തിലുള്ള വിശ്വാസികൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ ദിനത്തിൽ റബ്ബു തആല നരകമോചനം നൽകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവർ അറഫയിൽ നിൽക്കുന്നവരായിക്കൊള്ളണമെന്നില്ല, ഹജ്ജ് നിർവഹിക്കാൻ പോയിട്ടുള്ളവരായിക്കൊള്ളണമെന്നില്ല, ലോകത്തിലുള്ള സകല വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് അള്ളാഹു പറഞ്ഞതെന്ന് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ മുൻനിർത്തി ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇബിലീസിന് ഏറ്റവും കൂടുതൽ ദുഃഖവും പ്രയാസവുമുള്ള ഒരു ദിനമാണ് അറഫയുടെ ദിനം എന്നുള്ളത്. അറഫാ ദിവസം ഇബിലീസ് കരഞ്ഞതുപോലെ മുമ്പ് പൊട്ടിക്കരഞ്ഞത് ബദറിന്റെ ദിനത്തിൽ മാത്രമാണ്. ചരിത്രം നമുക്കറിയാം, ബദറിന്റെ ദിനത്തിൽ മലക്കുകൾ ഇറങ്ങിയതും മുസ്ലിം സൈന്യം വിജയിച്ചതും ചരിത്രം നമുക്കറിയാം, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ബദറിന്റെ ദിനത്തിൽ ഇബിലീസ് പൊട്ടിക്കരഞ്ഞതുപോലെ പിന്നീട് പൊട്ടിക്കരയുന്നത് അറഫയുടെ ദിനത്തിലാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. കാരണം അത്രയേറെ പ്രയാസം ഒരു ഇബിലീസിനുണ്ടാകുമെന്നാണ്. അത്രയേറെ ആളുകൾക്ക് നരകമോചനം നൽകുന്ന, ലോകത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാപ്പരുളുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന ആ ദിനത്തിലാണ് അല്ലാഹു ശപിക്കപ്പെട്ട ഇബിലീസിന് ഏറെ പ്രയാസമുണ്ടാകുന്നത് എന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്ന ഒരു ദിനം കൂടിയാണ് അറഫയുടെ ദിനം. എന്താണ് കാരണം? നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ മലക്കുകളുടെ അഭിപ്രായം അറിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് റബ്ബേ സൃഷ്ടിക്കുന്നതെന്ന് മലക്കുകൾ പടച്ചറപ്പിനോട് ചോദിച്ചു എന്നാണല്ലോ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ സംഗമിച്ചിരിക്കുന്ന സമ്മേളിച്ചിരിക്കുന്ന ഹാജിമാരെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അത്രേ നിരവധി ദൂരങ്ങൾ താണ്ടി പ്രയാസങ്ങൾ സഹിച്ച് എന്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഇതാ അവർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, എന്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധമായി മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് വാനലോകത്തെ മലക്കുകളോട് പടച്ചറപ്പ് അഭിമാനം കൊള്ളുന്ന ഒരു പരിശുദ്ധമായ ദിനമാണ് പ്രിയപ്പെട്ടവരെ അറഫ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രമല്ല, മനുഷ്യരുടെ മഹത്വം മനുഷ്യൻ പോലും തിരിച്ചറിയുന്ന ദിനമാണ് അറഫ. മലക്കുകൾ മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയുന്നത് പോലെ മനുഷ്യൻ മനുഷ്യന്റെ തന്നെ മഹത്വം തിരിച്ചറിയുന്ന ഒരു ദിനമാണ്, ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. ലോകത്തിന്റെ തന്നെ ഒരു കൊച്ചു പതിപ്പ് രൂപപ്പെടുകയാണ് പരിശുദ്ധമായ അറഫയിൽ. പരിശുദ്ധമായ അറഫയിലേക്ക് ഒരേ ഒരു മന്ത്രവുമായി കടന്നു വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അതിൽ പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, അറബിയുണ്ട്, അനറബിയുണ്ട്, പൊക്കം കൂടിയ ആഫ്രിക്കക്കാരനുണ്ട്, പൊക്കം കുറഞ്ഞ ഇന്ത്യനേഷ്യക്കാരനുണ്ട്, ഭക്തനായ കേരളീയനുണ്ട്, പരിഷ്കാരിയായ ബ്രിട്ടീഷുകാരനുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകളുണ്ട്. എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളും ഒരുമിച്ച് കൂടപ്പെടുന്നു. അവിടെ പണക്കാരനും പണിക്കാരനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല.
പണ്ഡിതനും പാമരനും തമ്മിൽ വ്യത്യാസമില്ല, സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല, പൊക്കം കൂടിയവനും കുറഞ്ഞവനും വ്യത്യാസമില്ല. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ വളരെയേറെ പ്രസക്തി അല്ലെങ്കിൽ പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവത്തായിട്ടുള്ള ആദർശം അവിടെ പ്രകടമാകുകയാണ്. അമേരിക്കയിൽ അമേരിക്കയിൽ വെളുത്ത വർഗക്കാരൻ്റെ ബൂട്ടുകൾക്കടിയിൽ ഞെരിഞ്ഞ വരുന്ന കറുത്ത വർഗക്കാരൻ ഇന്നും ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നും ഈ ലോകത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കാരനായ കേരളക്കാരനായ ഒരു മനുഷ്യൻ വഴിതെറ്റുമോ? ഒരുപക്ഷെ അവൻ്റെ കൈപിടിച്ച് അവിടെ നടത്തുന്നത് ആഫ്രിക്കക്കാരനായ നൈജീരിയക്കാരനായ കറുത്തിരേണ്ട ഒരു മനുഷ്യനാവാം. പ്രിയമുള്ളവരെ, എല്ലാ ആളുകളും പരസ്പരം സഹകരിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം ആദരിച്ച്, ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായ പുണ്യഭൂമി, അതാണ് അറഫ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ ഭാണ്ഡം പേറി കടന്നു വന്ന് തുടിക്കുന്ന ഹൃദയത്തോടെ, വിറക്കുന്ന കരങ്ങളോടെ, ഒലിക്കുന്ന കണ്ണുകളോടെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി കരയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പുണ്യഭൂമി, അതാണ് പരിശുദ്ധമായ അറഫ. ആ അറഫയെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ശരീരം കൊണ്ട് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്കവിടെ എത്താൻ കഴിയണം. മനസ്സുകൊണ്ട് അറഫയിലെത്താൻ കഴിയണം. മനസ്സുകൊണ്ട് അറഫയെ ബഹുമാനിക്കാൻ കഴിയണം. മനസ്സുകൊണ്ട് അറഫയെ സ്നേഹിക്കാൻ കഴിയണം. മനസ്സുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിനായ ഹാജിമാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ കഴിയണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ, നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിദൂര ഭാവിയിൽ അതിനൊരു സൗഭാഗ്യം നൽകുക. അറഫ എന്ന് പറയുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ലോകത്തിന് സമ്മാനിച്ച ഇടമാണ് അറഫ. ഒരുപാട് തിരിച്ചറിവുകൾ ലോകത്തിന് സമ്മാനിച്ച സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പിതാവ് അബുനാ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാമല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഇറങ്ങുന്നത് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആദം മലയിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ശ്രീലങ്കയുടെ, ഇന്ന് ശ്രീലങ്കയിലായ, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആദം മലയിലാണ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഇറങ്ങുന്നത്. ഹൗവ ബീവി ഇറങ്ങുന്നത് ജിദ്ദയിലാണ്, കിതാബുകളിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് ആദമും ഹവ്വായും തിരിച്ചറിയുന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഒരുമിച്ച് കൂടുന്നത് തിരിച്ചറിയുന്നത് അറഫയുടെ താഴ്വരയിൽ വെച്ചാണ് എന്ന് കിതാബുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, അഥവാ ആ തിരിച്ചറിവ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തെ സന്തോഷകരമായി, ഭദ്രമായി, കെട്ടുറപ്പോടെ, സൂക്ഷ്മതയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ നമ്മുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വലിയ ഒരു സന്ദേശം അറഫ നമുക്ക് നൽകുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയുകയും ഹജ്ജിനെ ക്ഷണിക്കുകയും ചെയ്ത ശേഷം ഹജ്ജിന്റെ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് എനിക്ക് മനസ്സിലായി എന്ന് സാക്ഷ്യം വഹിച്ചത് ഈ അറഫയുടെ മണ്ണിൽ വെച്ചാണ്. അറഫയുടെ മണ്ണിൽ വെച്ചാണ്. എന്താണ് ഈ സംഭവം നമുക്ക് നൽകുന്ന തിരിച്ചറിവ്? ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച്, ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് എഴിമുള്ളവരായി, ദീനീ ബോധമുള്ളവരായി മാറണമെന്ന ഒരു സന്ദേശം അറഫ നമുക്ക് നൽകുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ ദിവസം കണ്ട, കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നം അത് അല്ലാഹുവിൽ നിന്നാണോ ഇബ്ലീസിൽ നിന്നാണോ എന്ന് തെറ്റിദ്ധരിച്ചു നിന്ന സന്ദർഭം, ആശങ്കകൾ ഒഴിവായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാനുള്ള തിരിച്ചറിവുണ്ടാകുന്നത് അറഫയിൽ വെച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആ തിരിച്ചറിവുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ പടച്ച റബ്ബിനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണെന്നും ജീവിതത്തിൽ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വെട്ടയാടുമ്പോൾ ഇതൊക്കെ പടച്ചവൻ എനിക്ക് നൽകിയ പരീക്ഷണങ്ങളാണോ എന്ന് തിരിച്ചറിഞ്ഞും ചിന്തയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശം അറഫ നമുക്ക് നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, അറഫ യിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫയിലെ പ്രസംഗം. ഉജ്ജ്വലമായ ആ പ്രസംഗത്തിന്റെ സന്ദേശങ്ങൾ ഇന്നും വിശ്വാസികളുടെ കാതുകളിൽ, അല്ലെങ്കിൽ ഇന്നും മാനവന്റെ കാതുകളിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്താബ്ദം 631 ഹിജ്റ 10 വർഷം ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി ജബലുർ റഹ്മാ പർവ്വതത്തിന്റെ മുകളിൽ ഉച്ചയിൽ നിന്നുകൊണ്ട് അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് അനുചരന്മാരെ സാക്ഷി നിർത്തി. അവിടുത്തെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം. പ്രിയമുള്ളവരെ, ഇന്നും മാനവന്റെ മനനതലങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും വർത്തമാനകാല ലോകം കാലുഷികമായി മുന്നോട്ടു പോകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫാ പ്രസംഗത്തിന് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പരിപൂർണത അറഫാ ദിനത്തിലാണ് സംഭവിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിപൂർണമായി എന്ന ആയത്തിറങ്ങുന്നത് പരിശുദ്ധമായ അറഫയുടെ മണ്ണിൽ വെച്ചാണ്. ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള അറഫാ ദിനത്തെ പ്രിയമുള്ള സഹോദരങ്ങളെ ആത്മാർത്ഥമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നവരുമായി നാം ഓരോരുത്തരും മാറണം. അറഫാ ദിനത്തിലെ നോമ്പ്, അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കുക എന്നുള്ളത് മുഅക്കദായ ശക്തിയായ സുന്നത്താണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കിതാബുകളിൽ കാണാം. അറഫാ ദിനത്തിൽ നോമ്പെടുക്കുമ്പോൾ, അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കപ്പെടുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. അഥവാ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം ഒരു മനുഷ്യൻ്റെ പൊറുക്കപ്പെടണമെങ്കിൽ ആ ഒരു വർഷം മനുഷ്യൻ ജീവിച്ചിരിക്കണമല്ലോ. ഒരു വർഷം മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്നതിന് തെളിവുകൂടിയാണ് അറഫാ നോമ്പ് എന്ന് മഹാന്മാർ വിശദീകരണം പറഞ്ഞതായി നമുക്ക് കാണാം. ഒരുപാട് ഖൈറുകളുള്ള, ഒരുപാട് നന്മകളുള്ള, ഒരുപാട് പാപങ്ങൾ മായ്ക്കപ്പെടുന്ന ഒരു ദിനമാണ് അറഫയിലെ നോമ്പിലൂടെ നമുക്കൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ജാഗ്രതയോടുകൂടി വെറുമൊരു കേവലം ഒരു സുന്നത്ത് നോമ്പ് എന്നതിനപ്പുറം മുഅക്കദായ ഏറ്റവും അഫ്ളായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിനമാണ് അറഫാ ദിനം. ആ ദിവസത്തെ നോമ്പും അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു നോമ്പാണ് എന്ന് എല്ലാവരും ഓർക്കുകയും ആ ദിവസം അഥവാ നാളെ എല്ലാവരും നോമ്പുകാരായിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനെത്തിയിരിക്കുന്ന ഇവരുടെ ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.